അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ ശ്രീനിവാസൻ്റെ കഥാപാത്രം പറയുന്നത് പോലെ അവിടെ താലുകെട്ട് ഇവിടെ പാലുകാച്ച് എന്ന് പറയുമ്പോലുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നടക്കുന്നത്. എറണാകുളത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നിറപ്പകെട്ടാർന്ന ചടങ്ങുകളോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ വളരെ കൃത്യമായി തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് ബ്രാഞ്ച് തലം മുതൽ സി പി എമ്മിൻ്റെ ഒരു രീതിയാണല്ല, 3 വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുപ്പ് അവിടെ നടക്കും. ബ്രാഞ്ച് തലം മുതൽ പോളിംഗ് ബ്യൂറോ വരെ വളരെ കൃത്യമായി സംഘാടക മികവോടുകൂടി ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനും പ്രായപരിധി കഴിഞ്ഞവരെ ഒഴിവാക്കാനും എല്ലാം തന്നെ വളരെ വിപുലമായ സംവിധാനങ്ങളാണ് സി പി എമ്മിനുള്ളത്. അത് വളരെ കൃത്യമായി തന്നെ അവിടെ പിന്തുടരുകയും ചെയ്യും. അവിടെ ആരുടെയെങ്കിലും പേരിൽ പാർട്ടിയുടെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയാലോ മറ്റോ അവിടെ ആരും പരാതിയുമായി പോളിംഗ് ബ്യൂറോയെ സമീപിക്കാറില്ല, അല്ലെങ്കിൽ അത്തരം തർക്കങ്ങളില്ല. ഈ ഒരു അവസ്ഥയിൽ അവിടെ എറണാകുളത്ത് ഇത്തരത്തിലുള്ള ഒരു പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ പാർട്ടി എങ്ങനെ പുനഃസംഘടിപ്പിക്കുമെന്ന് അറിയാതെ നട്ടം തിരിയുകയാണ് കെ സുധാകരനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹഭാരവാഹികളും. സംഘടനാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുകയാണ് കോൺഗ്രസിലും, പക്ഷേ അതെന്ന് നടക്കുമെന്നോ എന്ന് പൂർത്തിയാകുമെന്നോ ഒന്നും ആർക്കും തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. സെപ്റ്റംബറിലാണ് പുതിയ എ സി സി അധ്യക്ഷനെയും തിരഞ്ഞെടുക്കേണ്ടത്. ഒപ്പം തന്നെ കേരളത്തിലും കേരളത്തിലെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കേണ്ടതുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ പാർട്ടി പുനഃസംഘടനയും നടത്താനായിരുന്നു സുധാകരൻ ആവശ്യപ്പെട്ടത്. അതിന് ഹൈക്കമാൻഡ് അനുമതി നൽകുകയും ചെയ്തിരുന്നു. ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും എല്ലാം നേരിട്ട് സോണിയാഗാന്ധിയെ കണ്ട് പരാതി പറഞ്ഞിട്ട് പോലും അവരത് അംഗീകരിക്കാതെ സംഘടനാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ പാർട്ടി പുനഃസംഘടനയും നടത്താൻ അനുമതി നൽകുകയായിരുന്നു. എന്നാൽ പാർട്ടി പുനഃസംഘടനയുടെയൊക്കെ പേരിൽ നടക്കുന്ന ഈ കൂട്ടയടിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന തീരുമാനം പാർട്ടി പുനഃസംഘടന ഉടനെ നടത്തേണ്ടതില്ല എന്നാണ്. ഇത് കെ സുധാകരനേറ്റ കനത്ത തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനായി നിയമിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു ശക്തമായ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഇത് കോൺഗ്രസ്സിലെ മറ്റ് ശാക്തിക ചേരികളെ ഗ്രൂപ്പുകളെ ഒരു കാരണവശാലും അവർക്ക് അംഗീകരിക്കാം. സുധാകരൻ നേതാവായി മാറുന്നത് അല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ നാളൊരു കാലത്ത് ഭരണം ലഭിച്ചാൽ സുധാകരൻ മുഖ്യമന്ത്രിയാകുമോ തുടങ്ങിയിട്ടുള്ള ആശങ്കകൾ എല്ലാ ഗ്രൂപ്പുകളിലും വളരെ സജീവമായതുകൊണ്ട് തന്നെ അവർ ഇതിനെ സുധാകരൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എന്ത് വില കൊടുത്തും തടയിടണം എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പ്രവർത്തനം നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്നുള്ള 4 പ്രധാനപ്പെട്ട എം പിമാരാണ് ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുന്നത്. സുധാകരൻ ഇത്തരത്തിലുള്ള ഈ പുനഃസംഘടനയെ ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ചർച്ചകളിലും തങ്ങളെ പങ്കെടുപ്പിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതിയുമായി എത്തിയിരിക്കുന്നത്. ആളെ ചില്ലറക്കാരല്ല, സാക്ഷാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, ടി എൻ പ്രതാപൻ തുടങ്ങിയ എം കെ രാഘവൻ ഒക്കെയുള്ള ഉൾപ്പെടെയുള്ള നേതാക്കളാണ് എം പിമാരാണ് ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നത്. ബെന്നി ബഹനാനും ഇവരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളായ ഈ 4 എം പിമാരും ഹൈക്കമാൻഡിനെ സമീപിച്ചതിൻ്റെ അവിടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ പുനഃസംഘടന വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് എന്ത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും നടത്താൻ കഴിയാത്ത ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് സംഘടനാ തെരഞ്ഞെടുപ്പോ പാർട്ടി പുനഃസംഘടനയോ ഒന്നും തന്നെ നടത്താൻ കഴിയാത്ത ഒരവസ്ഥ ലജ്ജാകരം തന്നെയാണ്. മറ്റൊന്നുള്ളത് എങ്ങനെയാണ് ഒരു പാർട്ടിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ഒപ്പം പാർട്ടി പുനഃസംഘടനയും നടത്താൻ കഴിയുക? അപ്പോൾ ഈ പുനഃസംഘടനയിൽ വരുന്ന ആളുകൾ അവർക്ക് എത്ര കാലം ഈ പദവിയിൽ തുടരാൻ കഴിയും? കാരണം സെപ്റ്റംബർ ആദ്യം എ സി സി അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിനകം മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ജില്ലകളിലൊക്കെ തന്നെ പദവികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കണം. പക്ഷേ അതൊന്നും നടക്കാതെ ഇത്തരത്തിൽ ഒരു ലജ്ജാകരമായ അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. ഇനി പല രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് കെ സുധാകരൻ അടുത്ത് എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നുള്ളതാണ്. കെ സുധാകരനെ പോലെ വളരെ കർശന നിലപാടുകളുള്ള ഒരാൾ ഒരുപക്ഷെ ഈ ഹൈക്കമാൻഡ് നടപടികൾ പ്രതിഷേധിച്ച് പദവി ഒഴിയുമോ എന്ന് പോലും പ്രതീക്ഷയോടെ നോക്കുന്ന ചില നേതാക്കളുണ്ട്. കാരണം എല്ലാം ഈ വടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു സംസ്കാരമാണ് പൊതുവെ കോൺഗ്രസ്സിലുള്ളത്. ഒരാൾ ഒഴിഞ്ഞു പോയാൽ ആ സ്ഥാനം എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള ഒരു ഉന്തും തെളിവാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഈ സമയത്ത് സി പി എമ്മിന് മുതിർന്ന നേതാവായ ജി സുധാകരൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല, പകരം പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് ആ അവസരം കൊടുക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ നേരെ വിപരീതമാണ് കോൺഗ്രസ്സിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 80 വയസ്സ് കഴിഞ്ഞവരും പന്തി വയോധികന്മാരും എല്ലാം തന്നെ വീണ്ടും 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 പദവികളിലേക്ക് കയറാനുള്ള എന്ത് മാർഗമുണ്ട്? അതിന് തടസ്സം നിൽക്കുന്ന ഈ സുധാകരനെ എന്ത് വില കൊടുത്ത് ഇല്ലാതാക്കണം എന്നുള്ള രീതിയിലാണ് അവിടെ പ്രവർത്തനം. നമ്മളിതിലെല്ലാം നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കോൺഗ്രസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കോൺഗ്രസിൻ്റെ വേണമെങ്കിൽ അവസാനത്തെ വാക്ക് കേരളത്തിലെ കാര്യത്തിൽ എന്തെങ്കിലും പറയാമെന്നുള്ള എ കെ ആനയുടെ കാര്യമാണ്. അദ്ദേഹം ഡൽഹിയിലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇനിയും യാതൊരു പ്രതികരണവും ഇക്കാര്യത്തിൽ ഇന്നും ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധി ഏപ്രിൽ അവസാനിക്കുകയാണ്.
അതിനുശേഷം അദ്ദേഹം തന്നെ വീണ്ടും രാജ്യസഭ തുടരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ തന്നെയായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് കെ സുധാകരൻ തീർച്ചയായും ഇക്കാര്യത്തിൽ തൻ്റെ നിലപാട് ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളും. അങ്ങനെ കേരളത്തിൽ ഒരേ സമയം ഒരു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം വളരെ ഭംഗിയായ ചിട്ടയോടുകൂടി ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക എല്ലാം ചെയ്ത് നടക്കുമ്പോൾ ഇപ്പുറത്ത് അവരുടെ എതിർ സംഘടന കൂട്ടയടി നടത്തി എങ്ങനെ എല്ലാം ഇല്ലാതാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗവേഷണത്തിൻ്റെ തിരക്കിലുമാണ്.